നമസ്കാരം. പാകിസ്ഥാനിൽ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നോടിയായി അജ്ഞാതൻ നടത്തിയ കൊലപാതകങ്ങൾ, അതിനുമേൽ ഇന്ത്യ കേട്ട പഴികൾ, ഇതൊന്നും തന്നെ നമ്മൾ മറന്നിട്ടില്ല. എന്നാൽ ഇപ്പോഴിതാ പാകിസ്ഥാനിൽ തെരഞ്ഞെടുപ്പിന് ശേഷവും അത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. കാരണം പാകിസ്ഥാൻ തെഹ്രീകെ ഇൻസാഫ് മുൻ പാർലമെന്ററി അഫയേഴ്സ് അംഗമായ ചൌധരി മുഹമ്മദ് അദ്നാൻ വെടിയേറ്റ് മരിച്ചതായുള്ള റിപ്പോർട്ടുകൾ പാകിസ്ഥാനിലെ രാഷ്ട്രീയ അസ്ഥിരതയുടെ നീർചിത്രം തന്നെയാണ് ലോകത്തോട് വിളിച്ചു പറയുന്നത്. റാവൽപിണ്ടിയിലെ PP19 NA57 മണ്ഡലങ്ങൾ നിന്നും മുഹമ്മദ് അദ്നാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ ഇക്കുറി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ടായിരുന്നു. ചൌധരി മുഹമ്മദിനെ അജ്ഞാത സംഘം വെടിവെച്ച് കൊലപ്പെടുത്തിയതായി റാവൽപിണ്ടി പോലീസ് തന്നെയാണ് മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഇത് പാകിസ്ഥാനിലെ ദേശീയ മാധ്യമമായ ഡോൺ വിശദമായി തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. റാവൽപിണ്ടിയിലെ CPO ഓഫീസിന് മുൻവശത്തുള്ള പ്രദേശത്താണ് ഈ സംഭവം നടന്നത് എന്നത് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുമുണ്ട്. സംഭവത്തിന് പിന്നിലുള്ള പ്രതികളെ ഉടൻ തന്നെ പിടികൂടുമെന്നൊക്കെയാണ് റാവൽപിണ്ടി പോലീസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. കൊലപാതകം നടന്ന സ്ഥലത്തെത്തി കൂടുതൽ തെളിവുകളും മറ്റും പോലീസ് ശേഖരിച്ചിട്ടുമുണ്ട്. പ്രാഥമിക അന്വേഷണത്തിൽ കൊലപാതകം വ്യക്തി വൈരാഗ്യമാണ് എന്ന റിപ്പോർട്ടാണ് പോലീസ് നൽകിയിരിക്കുന്നത്. വോട്ടെടുപ്പിന് പിന്നാലെ പാകിസ്ഥാനിൽ നമുക്കറിയാം അതിനാടകീയ സംഭവങ്ങളാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. വോട്ടെണ്ണലിൽ കൃത്രിമം കാണിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് നടന്ന പ്രതിഷേധത്തിലും പോലീസ് വെടിവെപ്പിലും 2 PTI പ്രവർത്തകർ കൊല്ലപ്പെട്ടിരുന്നു. 12 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. അതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ വീണ്ടും അജ്ഞാതന്റെ ഭാഗത്ത് നിന്നും ഇത്തരത്തിലുള്ള നടപടി ഉണ്ടാവുന്നത്. ഇങ്ങനെ ഒരു കൊലപാതകം ഉണ്ടാവുന്നത്, ഒരു നേതാവാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്, പ്രത്യേകിച്ചും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ തെഹ്രിഗെ ഇൻസാഫിന്റെ മുൻ പാർലമെന്ററി അഫയേഴ്സ് അംഗമാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. വലിയ രാഷ്ട്രീയ കോളിളക്കങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു കൊലപാതകം തന്നെയാണ്. തീർച്ചയായും പാകിസ്ഥാൻ ഇതിനുമേൽ അസ്വസ്ഥമാണ്. പാകിസ്ഥാനിൽ ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾക്കും ചൂടുപിടിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.